ദാനം നൽകിയ നാദം കബറതിൽ നിന്നും നിന്നെ വിളി ചേത്തിടും പരുദീസായിൽ Yeah.
സങ്കടഭാരം ചീത്തത്തെ ഹാധനം ചെയ്യൂ മുമ്പിൽ കാര്യം നൽകി സർവക്കും പ്രതി
പ്രതിദാനം യോഗ്യത പോ അരുളിടും. കാക്കും ഹൃദരിൽ
ശാന്തിയാണ് ചെയ്യുക പരിഹാരം. ആശ്വാസം
തോടി നടന്നോനേ കബറതിലേക്കേന്തോ നബരന്മാർ നൽകണമാശ്വാസം പരാധം ഔവ ചെയ്തപ്പോ മാനവവംശത്തിൽ മൃതി പൂകി
ग्रहायो दासुवो वादये मौतो वसरावान सबरो मृतिये नो गर्नु था नतिन चरणम तन्नवना उयिरिन नाधन धन्यन Sinai Melavaro Ham Chaydishan Moshe Kyuthanam Vilivai Karti Yeritiyum vidhiyum nikittivane kakkuka nintanuva raktatarum Nilorangiduvi Dasan Madha Pravichana Bhayam Ninslivaye Ebedo karano Tobo la abuda Bore shilem dalaye Bhikarama vidhiyo Dati vedanayam Narakavu mel karute Natha dasan
ഏറ്റുപറഞ്ഞിടണം വാഗ്ദാനം പോ വിധം പോകി നിങ്ങടെ കൂട്ടതിൽ നീ നിന്നെ നീക്കി
നിത്യരക്ഷ ദൈവസന്നിധിയിലേക്ക് നിത്യമായ ഉത്സവത്തിന് കത്രയാവുകയാണ്. ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ച കുവൈറ്റിൽ വച്ച് ഈ പ്രിയപ്പെട്ട മകൻ ശാരീരികമായ പ്രയാസങ്ങളെ തുടർന്ന് ഭൗതികമായ ജീവൻ വെടിയുവാനും ആത്മീയ ജീവനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ഇടയായി. 9-ാം ദിവസമാണ് ക്രിസ്തീയ സഭയുടെ വിശ്വാസ പ്രകാരം 9-ാം ദിവസം മാറിപ്പോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി വിശുദ്ധ ആരാധന അർപ്പിക്കുകയും അവരുടെ കബറുകൾ നിർവാർപ്പണ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. 9-ാം ദിവസത്തിന്റെ പ്രത്യേകത ആത്മാവിന്റെ പ്രയാണമാണ്. ഈ ലോകത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവൻ വേർപെട്ട് നിത്യമായി വസിക്കുവാൻ തക്കവണ്ണം തനിക്ക് യോഗ്യമായ ഇടത്തിലേക്ക് ആത്മാവിനെ ദൈവം വിളിക്കുന്ന ദിവസമായിട്ടാണ് പിതാക്കന്മാര് 9-ാം ദിവസത്തെ പ്രാതിച്ചിരിക്കുന്നത്. ഈ പ്രിയദാസന്റെ വേർപാടിന് ശേഷമുള്ള 9-ാമത്തെ ദിവസം ആത്മാവ് ദൈവം കൽപ്പിക്കുന്ന ഇടത്തേക്ക് യാത്ര ചെയ്യുവാനായി ഒരുങ്ങുന്ന സമയമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 2 ദർശനങ്ങൾ പിതാക്കന്മാർ അവിടെ നൽകാറുണ്ട്. 1, ദൈവസന്നിധിയിലുള്ള നിത്യമായ സൗഭാഗ്യ അവസ്ഥയെ ആത്മാവിനെ കാണിക്കുന്ന ദിവസത്തിന്റെ ആരംഭമാണ്. അതോടൊപ്പം തന്നെ വേദനയുടെയും യാതനയുടെയുമായ മറ്റൊരിടം കൂടി ഉണ്ട് എന്നും ആ യാഥാർത്ഥ്യത്തെ കൂടി പഠിപ്പിക്കുവാനുള്ളതായ ദിവസമായിട്ട് കൂടി പിതാക്കന്മാര് ഈ ദിവസത്തെ കാണുന്നുണ്ട്. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ട ദാസന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ നിത്യ സൗഭാഗ്യ ദേശത്തേക്ക് ചെന്നെത്തുവാൻ തത്വമുള്ള നല്ല വിളി കേൾക്കുവാനായ ദൈവം ഈ ആത്മാവിനെ ശക്തീകരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊക്കെയും സന്ധ്യായാവത്തിൽ ഈ ഭവനത്തിൽ വരുവാനും പ്രാർത്ഥനകൾ നിർവഹിക്കാനും പ്രിയപ്പെട്ട മാതാവിനെയും പ്രിയ സഹോദരനെയും സഹോദരിയെയും കാണുവാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിട്ടുണ്ട്. അന്ന ദിവസങ്ങളിലൊക്കെയും അവരോട് സംസാരിക്കുവാനും അവരുടെ പ്രയാസങ്ങൾ കേൾക്കുവാനും പ്രാർത്ഥനയിൽ ഓർക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതും ദൈവ കൃപയുടെ അനുഭവമായിട്ട് കാണുകയാണ്. ഇവിടെ 2 വാക്കുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. 1-ാമത്തെ വാക്ക് ദുഃഖമെന്നും 2-ാമത്തെ വാക്ക് നിരാശ എന്നുമാണ്. നിശ്ചയമായും അപ്രതീക്ഷിതമായ ജീവിത സമയത്ത് വന്നുപോയിക്കുന്ന സാഹചര്യങ്ങൾ നേരിടുവാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ വേഗത്തിൽ കടന്നു പോകുവാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ് നിരാശയുടെ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ നിരാശ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വേർപാടുകളും ഒക്കെ വരുമ്പോൾ മനുഷ്യൻ നിരാശനായി പോകാറുണ്ട്. ഇത് പലപ്പോഴും പലയിടങ്ങളിൽ നാം കാണുന്ന ഒരു വസ്തുതയാണ്. എനിക്കിവിടെ സൂചിപ്പിക്കുവാനായിട്ടുള്ള വസ്തുത, നിരാശ എന്നുള്ളതായ പദം ഒരിക്കലും ഈ ഭവനത്തോടെ തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. പ്രിയപ്പെട്ട മാതാവ് മകന്റെ വേർപാടിൽ നിശ്ചയമായും പ്രയാസപ്പെടുന്നു. അമ്മയ്ക്ക് നിരാശയുണ്ടാവരുത്, എന്നാൽ അമ്മയ്ക്ക് ദുഃഖമുണ്ടാവണം. എല്ലാ അമ്മമാരും മക്കളെ സ്നേഹിച്ച് വളർത്തി അവരോടൊപ്പം ജീവിക്കുവാനുള്ള നല്ല സ്വപ്നങ്ങളെ കണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായ ദുഃഖം ഉണ്ട്. ദുഃഖമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവമാണ്. അതുകൊണ്ട് ഉറപ്പിക്കുവാനുള്ളതായ വസ്തുത, ദുഃഖം പോസിറ്റീവായ ചിന്താഗതിയാണെങ്കിൽ നിരാശ നമ്മളെ നഷ്ടപ്പെടുത്തി കളയുവാൻ നിൽക്കുമെന്നുള്ള വൈശാരികമായ ഒരു അനുഭവമായിട്ട് നമ്മളിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ട് ദൈവാത്മാവുള്ള മനുഷ്യന് ഒരിക്കലും നിരാശയുടെ പ്രതിഫലനങ്ങൾ കാണുവാനായിട്ട് ഇടയാവരുത്. അതുകൊണ്ട് നിരാശയ്ക്ക് പകരമായി ദുഃഖം നമുക്കുണ്ടാവട്ടെ. ദുഃഖം സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. സ്നേഹമുള്ളവർക്ക് മാത്രമേ ദുഃഖം ഉണ്ടാവുകയുള്ളൂ. ദുഃഖം ഉണ്ടാവേണ്ടത് ജീവിതത്തിൻ്റെ അനിവാര്യതയുമാണ്. ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ വേർപാടിൽ പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങൾക്ക് ദുഃഖമുണ്ടാവണം. ദുഃഖം വീണ്ടെടുപ്പിൻ്റെ ആത്മാവിനെ അവരെ നിറയ്ക്കേണ്ടതും ആണ്. നിശ്ചയമായും കുടുംബാംഗങ്ങൾക്ക് ഇനിയും ജീവിച്ച് മതിയാവത്തുള്ളൂ. ദൈവത്തിന് പുരാ നൽകുന്ന ആയുസ്സും ആരോഗ്യവും ഉള്ളിടത്തോളം കാലം ജീവിച്ച് മതിയാവുകയുള്ളൂ. അതേകാലം എനിക്ക് ഈ പ്രിയപ്പെട്ട സഹോദരിയോട് ഓർമ്മിപ്പിക്കാനുള്ളതായ സന്ദേശം തന്നെയാണ്. പ്രിയ ഭർത്താവ് ലോകത്ത് നിന്ന് കടന്നു പോകുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ മജ്ജയുടെയും മാംസത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഗമായ 2 ആൺമക്കളെ ഈ ലോകത്തിന് നൽകുകയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. പ്രിയ സഹോദരിക്ക, പ്രിയ സഹധർമ്മിണിക്ക, സുബിൻ്റെ ഭാര്യയ്ക്ക് നിശ്ചയമായും ദൈവനമുരായ വലിയൊരു ഉത്തരവാദിത്വം അനുമേൽപ്പിച്ചിട്ടുണ്ട്. ഈ മക്കളെ എൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യമായി
ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനും വലുതാക്കുവാനും അവിടെ തുടർന്നുള്ള ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് ശക്തി പകരുവാനുമുള്ളതായ വലിയ ആത്മനിയോഗം പ്രിയപ്പെട്ട നമ്മൾക്കുണ്ട് അത് കൈവരിക്കണമെങ്കിൽ അവർക്ക് ദുഃഖം ഉണ്ടാവണം എന്നാൽ അവർക്ക് നിരാശ ഉണ്ടാകുവാനായിട്ട് പാടില്ല ഈ ലോകത്തിൽ നാം ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ സൂചിപ്പിച്ച അതേ വേദഭാഗം ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് ദാവീദ് രാജാവ് പഴയ നിയമത്തിലെ അതിശക്തനായ ഒരു കഥാപാത്രമാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ അതിശ്രേഷ്ഠനായ വ്യക്തിത്വമായിരുന്നു ദാവീദ് രാജാവ് ദാവീദ് രാജാവിന് ഒരു കുഞ്ഞു പൈതല് ജനിച്ചു ജനിച്ച സന്ദർഭത്തിൽ മരിക്കുവാൻ പര്യാപ്തമായ രോഗത്തോടുകൂടിയാണ് കുഞ്ഞ് ജനിച്ചത് എങ്കിലും ദാവീദ് രാജാവ് തന്റെ കുഞ്ഞ് മരിക്കരുതെന്ന് തീവ്രമായി ആഗ്രഹിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു ഹൃദയ പ്രാർത്ഥിക്കുകയല്ല അനുദപിച്ച് നോമ്പെടുത്ത് ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാവീദ് രാജാവിനെയാണ് നാം ശമുവേൽ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നത് ദാവീദ് 40 ദിവസം ഉപവസിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഉപവസിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു എങ്കിലും ദാവീദ് രാജാവിന്റെ കുഞ്ഞ് മരിച്ചു പോകുന്നതായിട്ടാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് നിശ്ചയമായും ദാവീദിന് നിരാശ ഉണ്ടാവാം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവസന്നതിയിൽ സമർപ്പിച്ച ഒരു വിഷയം നടക്കുന്നില്ല നടക്കുന്ന നേർ വിപരീതമായ ഒരു കാര്യമാണ് നടക്കുന്നത് ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ കുഞ്ഞ് മരിച്ചു പോവുകയാണ് ദാവീദ് നിരാശനായി പോകും നിശ്ചയമായി നിരാശനായി പോകാം വേദപുസ്തകത്തിൽ വായിക്കുന്നു കുഞ്ഞ് മരിച്ച ഉടനെ രാജാവ് അന്തപുരത്തിലേക്ക് പോയി കുളിച്ച് ശുദ്ധനായി നല്ല വസ്ത്രം ധരിച്ച് തന്റെ പരിചാരകരെ വിളിച്ച് തന്റെ ഉപവാസം അവസാനിപ്പിക്കുവാൻ വേണ്ടി നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ദാവീദ് രാജാവ് കഴിക്കുകയാണ് ശ്രദ്ധിക്കണം നിങ്ങൾ ദാവീദ് രാജാവ് ഉപവാസം അവസാനിപ്പിച്ച് അന്തപുരത്തിലേക്ക് പോയി കുളിച്ച് ശുദ്ധനായി നല്ല വസ്ത്രം ധരിച്ച് ഉപവാസം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിച്ച് ദാവീദിന്റെ അരിമ സന്താനത്തെ കബറടക്കുവാനൊക്കെവണ്ണം പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്ന മനോഹരമായ ചിത്രമാണ് സമുവേൽ പ്രവാചക പുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നിട്ട് വെറുതെ പ്രാർത്ഥിക്കുകയല്ല ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്യം കൂടി എന്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് ഇനി ഇവൻ എന്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളത് അസാധ്യമായ വസ്തുതയാണ് ശ്രദ്ധയോടെ കേൾക്കുക ഇനി ഇവൻ എന്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളത് അസാധ്യമായ വസ്തുതയാണ് എന്നാൽ ദൈവം എന്നെ വിളിക്കുമ്പോൾ ഞാൻ യാത്ര ചെയ്ത് ഇവനോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ സാന്ദർഭികമായി നമുക്ക് ആ ചിന്ത ഇവിടത്തോടെ ചേർത്ത് വിളിക്കാം സുധൻ തന്റെ ഭൗതിക സാന്നിധ്യം കൊണ്ട് ഈ ഭവനത്തിലേക്കും ഈ പ്രിയപ്പെട്ട മാതാവിന്റെ അടുക്കിലേക്കും പ്രിയ മകളുടെ അടുക്കിലേക്കും വരികയില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ നമ്മൾ സർവാത്മന അംഗീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യമായി അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സുഖങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത് നിസ്സംശയമായ വസ്തുതയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിയ സഹോദരനെ പ്രാർത്ഥനാപൂർവ്വം കബറടക്കുന്നത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബാംഗങ്ങൾക്ക് വലിയൊരു ഭാഗ്യമുണ്ട് ധാരാളം പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് വിദേശത്ത് വച്ച് മരിച്ച ആള് നാട്ടിലേക്ക് കൊണ്ടുവന്ന് കബറടക്കുക എന്നുള്ളത് അത്രമേൽ എളുപ്പമുള്ള ഒരു ഭൗതിക സാഹചര്യമല്ല ഇപ്പോൾ നമുക്കുള്ളത് ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന്റെ പിമ്പിലുണ്ട് ധാരാളം ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് നിശ്ചയമായും ദൈവം നമ്മളാൽ നൽകിയ മറ്റൊരു സൗഭാഗ്യമായി കൂടെ തന്നെ അതിനെ കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയണം വീട്ടിൽ വരുവാനും ഭൗതിക ദേഹത്തെ കാണുവാനും അദ്ദേഹം വിശ്വസിച്ച് ആരാധിക്കുന്ന ദേവാലയത്തോട് ചേർന്ന് അന്തിമ വിശ്രമം കൊള്ളുവാനുമുള്ള വലിയ ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു അത് കിട്ടാതെ പോകുന്ന അനേകം ആളുകളുണ്ട് ഇന്നത്തെയൊക്കെ പത്രങ്ങൾ നമുക്ക് അത് മാതൃകയായി തെളിവായി നമുക്ക് നല്ലത് നൽകുന്നുണ്ട് അപ്പൊ നിശ്ചയമായും വേർപാട് പ്രയാസം ഉള്ളതാണ് ദുഃഖം ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ദുഃഖത്തെ സർവാത്മന സ്വീകരിക്കുവാൻ ആ ദുഃഖം വേർപാട് നൽകുന്നതിന്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട് ആ ഉത്തരവാദിത്വത്തെ സ്വീകരിക്കാൻ നമ്മൾ ഇടയാകണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും മനുഷ്യന് ആശങ്കയുള്ളവരാണ് നാളുകളെ കുറിച്ചുള്ള ആശങ്ക ഇല്ലാത്തവരായി ആരുമില്ല ഇവിടെ നിൽക്കുന്ന ഞാനും ഈ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവർക്കും നാളുകളെ കുറിച്ച് ആശങ്കകളുണ്ട് നാളെ എന്തായിത്തീരുമെന്നുള്ള ആശങ്കകൾ ജീവിതത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ മണ്ണോടെ ചേരുന്നത് വരെ ഈ ആശങ്ക എല്ലാ മനുഷ്യരെയും സർവ്വ നിമിഷവും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ആശങ്കയ്ക്ക് പ്രസക്തിയില്ല കാരണം നാം വിചാരിക്കുന്നത് പോലെയല്ല വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൈവം നമ്മളെ വീണ്ടെടുക്കാറുണ്ട് അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളൊക്കെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം ഈ ആത്മാവ് ദൈവകരങ്ങൾ പ്രശ്രമിപ്പിക്കട്ടെ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഈ ആത്മാവിനെ ഇടയാകട്ടെ നമുക്ക്
എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലുള്ളത് ഓർക്കുകയും തുടർന്നുള്ള ജീവിതത്തിൽ അവർപ്പിച്ച രണ്ട് വാക്കുകൾ, നിരാശയിലേക്ക് പോകാതെ ദുഃഖവും ആ ദുഃഖത്തിൽ നിന്ന് ഉയരുന്ന ഉത്തരവാദിത്വ ബോധവും. ദുഃഖത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദുഃഖം ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നമ്മെ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കടന്നയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാതൊക്കെ ഉള്ളതായ ആ ഒരു മനസ്സിനും കുടുംബാനുള്ള ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ദൈവം. അതിനാവശ്യമായ എല്ലാ ശക്തിയും അഭയം നൽകട്ടെ എന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥന ആരംഭിക്കും. അവയുടെ തിരുമനസ് 4 മണിക്ക് ദേവാലയത്തിൽ വന്ന ശുശ്രൂഷകൾക്ക് പ്രധാന കാരണത്വം വഹിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭവനത്തിൽ വെച്ചുള്ളതായ പ്രാർത്ഥന ഈ സമയത്ത് ആരംഭിക്കുന്നതാണ്. നമുക്ക് ഈ സഹോദരനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശരീരങ്ങൾ മരുണമേ നിന്റെ മതത്വമുദിക്കുന്ന ോട് കരുണ ചെയ്യണമേ ഭർത്താവേ, വേണ്ടായോട് കരുണ ചെയ്യണമേ ഭർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ അഭയം പ്രാപിച്ചുകൊണ്ട് കൽപ്പന പ്രകാരം ഇതിനെ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിനെ അപേക്ഷിക്കുന്നു. ദുഷ്ടന്മാരായ മത്സരക്കാട വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര ശീലങ്ങളിൽ ഇവരെ സംരക്ഷിച്ച ഇരുവാൻമാട് കൂട്ടത്തിലും വിശുദ്ധ ബാലകമാരോട് ഒരുമിച്ച് നന്ദിക്കും വാസിക്കുവാനും സംഗതിയാക്കണമേ. സംരക്ഷകനാദേവ പ്രാർത്ഥന നിൽ സവിതം ഹാലേ ലോയം ഹാലേ ലോയാ ശ്രദ്ധിച്ചിടണമെന്ന് യാചനയേ മോഹിച്ചന്നാത്മം ഹാലേ ലോയം ഹാലേ ലോയാ എന്നുവേ പാദാരം മൂകേ ഹാലേ ലോയം ഹാലേ ോടൊത്തെ ഞാൻ പാർക്കുമോ സുബോലാ
ബോല ബോല റൂകാദീശോ ലോലം വാദമിൽ ബോലം വൽമീനമേ ഹൃദയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കു താനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരും മോചനമേകും തിരുരക്തമതും നിങ്ങളും തേടും ഫലഭാവേ സമുന്നാരു എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും ദയവും യാചിക്കണം. സ്തോത്രവും പ്രാപു പുകഴ്ചയും ഒരു നാളും മാറി പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ യോഗ്യനായി തീരേണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന്റെ സ്തുതി. എന്റെ ദാസന്റെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മസിഹ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും പെരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപേന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു തീർന്നുപോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ എൻ്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമെന്ന്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവസാന ദിവസത്തിൽ ഞാനവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ് കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഇവനിലും നിറവേറേണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരനിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും ഉന്നയിക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. ശിവാദിദ്രാവശരായോർ വീണ്ടും ഹൃദയത്തിൽ എന്നും ഘോഷിച്ച ശാസ്ത്രീശൻ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞാൻ അണച്ചിരിക്കുന്നതായി ലോകം വീട്ടുണ്ട്. സ്വർഗീയ ഊർജ്ജയും മോഹനീയ വാസ്ത്രങ്ങൾ ഇവരെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും ഭാഗങ്ങളുടെ മോചനത്തിനും ദൈവം ഭാഗ്യമുള്ള മുഖത്തുറയും ഇവരെ അർഹനാക്കി തീർക്കുകയും ചെയ്യണമേ. ജവം പോകാമുടയോ നിന്നെ കാതൂതൻ നേരം മാറും ഗേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാത്മാവോ ശാന്തിയോടുത്താനത്തോളം തനുവേ നിവസിക്കാം. ഹല്ലേലൂയാ.
ുടയോൻവിട്ടതിനീപ്പരവീല പ്രേക്ഷിതനെന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവിടിയുക വരിക കർത്താവരുടെ നാൾ വരെയും ഞാൻ മേവിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം മെയ്യെ ണി യാത്രയിലേ പോഷകനെ പശിയൂ നീ നിന്ദ്രുപ കാണണമേ ജാനു എനിക്കേകും ധന സമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഗതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകിൽ ഭീകര സിംഹാസന സമിതം പോകുന്നേനെൻ്റെ ഹല്ലേലൂയ പുണ്യം നിന്മഹിബോധയാർത്ഥി നർത്തണമേ വലമായി മനെ രക്ഷിപ്പാൻ വന്നോൻ മസിഹാദിയൻ സങ്കേതം മിത്രം ചാവിരുടെ പാതാളത്തിൽ ദൈവത്തെ ഓർത്തന്നെ നിങ്ങൾ ചിലരെ ശാന്തിയാവാഴി താതന്മാരെ പ്രാർത്ഥിപ്പി ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ഇന്ദ്രവശോഭിക്കും നാളിൽ നിർത്തണമേ വലമായി വരെ ദേവാസന്നേഗണമേ പുണ്യം നിന്മകിമോദയ ഭക്തന്മാരിൽ ദൈവം ൃപയിൽ േ കർത്താവേ
Adamakkal
ദാനം വാഗ്ദത്തം ചെയ്തോന്മശിഹ നിൻ ശരണത്തിൽ നിദ്രിതരാ ഭക്തർ കരുളണമു ധാനം ഹിമോദയ ദിവസത്തിൽ ഇവനുടെ കരവിളിവാക്കല്ലേ കവാടം ഭേദിക്കും പരുദേശിൻ താക്കോൽമശിഹ തവ ശരണേ മൃദനാം ദാസൻ അൻപാൽവാതിൽ തുറക്കേണമേ ലോകത്തി നാലാസർ കുദാനം നൽകിയ നാദം കബറതിൽ നിന്നും നിന്നെ വിളി ചേറ്റിടും പരുദീസായി ആശ്വാസം നിൻ
ദാസനേകു ധാർമ്മിക ശോധൻ Thank you.
ഒരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും മദീനുള്ളിൽ വാസം ചെയ്യാ രോഗം ദുഃഖം പീഡയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല സങ്കടം അനവധി തേജസിൻ ഭാഗ്യം തന്നെ കണ്ണീനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ശുശ്രൂഷകളുടെ ആരംഭിക്കുന്നു.
Oh,
ഭൗമിക ശരീരത്തിൽ നിന്ന്
उयर्तीय शरीर पार्टी नमें वागे नाम ओर्त प्रार्थिक तीर्च मनुष्य मनुष्य भूमि भूमि शरीर कुरवोड़ कलपड़ जीवन संभव कुरवोड़ कल जीवन संभव अब स्वर्गीय शरीर नाम प्रार्थना वाले आवश्यक शरीर सभ सभ मौलिक शरीर स्वर्गीय शरीर यात्र स्वर्गीय शरीर प्राप्त वे अभी कुटिपाड़ी प्रार्थिक नाम वागे प्रार्थना अगर स्वर्गीय शरीर प्राप्त दैवे शब्द कीवी निर्मी सहोद प्रत्येक स्वर्गीय शरीर प्राप्त नमें प्रार्थना दैवे विश्वास प्रत्याशन यात्री प्रत्येक मुझे कुटते कुटे दैवसभा समर्पू दैवसभा यात्रा सुधिमा।
Thank you.
സംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗങ്ങൾ അവിടെ നിർവഹിച്ച ശേഷമുള്ള ഭൗതിക അദ്ദേഹം നാട്ടിലേക്ക് അവരാൾ പ്രാർത്ഥനാപൂർവം യാത്രയാക്കിയതാണ്. പോയിട്ടുള്ളതിന്റെ അന്യ വൈദിക ശ്രേഷ്ഠരോടും തടസ്സമയങ്ങളോടുമുള്ള പ്രിയമായ നന്ദിയ സ്നേഹവും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവിടെ സഹോദരൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ ഭൗതിക അദ്ദേഹം നാട്ടിലേക്ക് എത്തിക്കുവാന്നൊക്കെയാണ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച കുവൈറ്റിലുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഹകരണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പ്രത്യേകമായി കൂടി ഓർക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ ഒന്നാം സംബന്ധിച്ച എല്ലാ ആളുകളെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വന്ന മന്ദിര മെഡിക്കൽ മന്ദിര ആശുപത്രിയിൽ എത്തിക്കുവാൻ ഒന്നാം ഭവനത്തിൽ പ്രതികരിക്കാൻ വേണ്ടി പ്രയത്നിച്ച അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കുള്ള എല്ലാവരെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മളോട് ഓർക്കുന്നു. ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠങ്ങളും പ്രത്യേകമായ നന്ദിയെ സംബന്ധത്തിൽ അറിയിക്കുന്നു. വ്യക്തമായോ അധികമായോ അമിതമായി ചേർന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് സർവശക്തനായ ദൈവം നൽകാൻ ധൈര്യവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ദേവാലയം വിശുദ്ധ കുർബാനയുടെ ആത്മവിശ്വാസമാണ്. കുടുംബാംഗങ്ങളാണ് ആരാധനയെ സംബന്ധിച്ച് അവർക്ക് കുടുംബാത്മ ശുശ്രൂഷയുടെ നന്ദി തരുന്നുവെന്ന് വളരെ സ്നേഹവോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഭൗതിക അദ്ദേഹം ദേവാലയത്തിൽ നിന്ന് സത്യത്തിലേക്ക് എടുക്കുകയാണ്. അദ്ദേഹം ആളുകളുടെ സാന്നിധ്യം നമുക്ക് അവിടെ ആവശ്യമില്ല. ഏറ്റവും പരിമിതമായ ആളുകൾ എടുക്കുന്ന ആളുകളും ഏറ്റവും അടുത്ത മാത്രമേ വരുവാനായിട്ട് ഇടയാവുകയുള്ളൂ. പടിഞ്ഞാറ് വശത്ത് കെട്ടി എഴുതേണ്ടതാണ്. പുരുഷം 70 കിലോ എടുക്കുവാൻ ആളുകളുടെ സാന്നിധ്യം ആവശ്യമാണ്. അപ്രകാരം ക്രമീകരിക്കുകയും ചെയ്യണമെന്നാണ് വളരെ സ്നേഹവും ആഗ്രഹിക്കുന്നു. ഭൗതിക അദ്ദേഹം ഏ തിരിയേ
അതിലോ അവിടെ കയറെടുത്ത് ഞാൻ പാലിന്റെ അവിടുത്തെ കുറ്റി കിട്ടും കൂടെ കിട്ടോ ഇവിടെ ചുമ്മാ വെച്ചാ മതി അടപ്പം നീങ്ങാതെ നോക്കിക്കോണം പോലെയാക്കി പോലെ ഭക്തന്മാരും ശരണത്താലേ നിൻ കൃപയിൽ ഞാൻ പിടിക്കും.